നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോൺസൺ മാവുങ്കലിന് ശേഷം ഇനി ആര് എന്നുള്ള ആ ചോദ്യത്തിന് മുമ്പിൽ മലയാളി വീണ്ടും ഉത്തരം കൊടുത്തിരിക്കുന്നു. പ്രവീൺ റാണ, പുതിയ പേരാണ് പ്രവീൺ റാണ. കുറച്ച് നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെയധികം ബുദ്ധിജീവിയാണെന്ന് സ്വയം നടിക്കുന്നു, ലോകോത്തര ശാസ്ത്രജ്ഞനാണ് താനെന്ന് സ്വയം വീമ്പ് പറയുന്നു. അതുമാത്രമല്ല, കോടിക്കണക്കിന് എനിക്ക് ആസ്തിയുണ്ട് എന്ന് മിനിറ്റിന് വിളിച്ചു പറയുന്ന ഒരാളാണ് ഈ പ്രവീൺ റാണ. ഇന്ന് രാവിലെ എന്തായാലും ഈ തട്ടിപ്പിൻ്റെ കൊള്ളക്കാരനെ അന്വേഷിച്ച് പോലീസ് എത്തിയത് കടവന്ത്രയിലെ ഫ്ളാറ്റിലാണ്. കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്നും ഒരു ലിഫ്റ്റിൽ പോലീസ് കയറി പോകുന്നു, അടുത്ത ലിഫ്റ്റിൽ ഈ പ്രവീൺ റാണ ബുദ്ധിപരമായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ പോലീസ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇയാളുടെ BMW കാർ ഇന്ന നമ്പറാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇൻഫോം ചെയ്തപ്പോൾ ചാലക്കുടിയിൽ വെച്ച് കാറ് പോലീസ് തടയുന്നു. പക്ഷേ പ്രവീൺ റാണ ആലുവയിൽ വെച്ച് തന്നെ ഈ കാറിൽ നിന്നിറങ്ങി മറ്റൊരു വണ്ടിയിൽ അവിടെ നിന്നും മുങ്ങി. അപ്പോൾ പോലീസിനെ പോലും ഇത്രയും വിദഗ്ധമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവീൺ റാണ രണ്ട് സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സിനിമയുടെ പേര് ചോരൻ എന്നാണ്. ഈ ചോരൻ എന്ന സിനിമ കഥ, തിരക്കഥ, സംഭാഷണം ഒക്കെയാണ് എഴുതിയത്. അതെഴുതി ഏതാണ്ട് 100 തിയേറ്ററുകളിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി റിലീസ് ചെയ്തു. നിർമ്മാണവും എല്ലാം പുള്ളി തന്നെയായിരുന്നു. അങ്ങനെ ആ ചോരൻ പടം 8 പൊട്ടിയെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. റാണ തന്നെയായിരുന്നു അതിനകത്തെ ഹീറോയും. അതിനു മുമ്പും ഈ പ്രവീൺ റാണ ഒരു സിനിമ നിർമ്മിച്ചിരുന്നു, അലൻ എന്നു പേരുള്ള വേറൊരു സിനിമ. അതിലും നായകൻ പ്രവീണാണേ. കാരണം കയ്യിൽ കോടികൾ ഇരിക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വന്ന് കൈയിട്ട് വാരാൻ അല്ലെങ്കിൽ കൈയിടാൻ പറ്റിയ ഒരു സ്ഥലമാണ് സിനിമ. അങ്ങനെ സിനിമയിൽ വന്നു. പ്രമുഖരായ പല സിനിമാക്കാരുടെ കൂടെയും ഈ പ്രവീൺ റാണയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിലെ വളരെ പ്രശസ്തമായ, ജനമറിയുന്ന ചില മുഖങ്ങളുമായി ഇയാൾക്ക് അടുത്ത ബന്ധം. സിനിമയുടെ പ്രൊഡക്ഷന് വേണ്ടി ഇയാളുടെ മുമ്പിൽ പണത്തിന് വേണ്ടി കൈനീട്ടി നിന്ന ചില പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരും കേരളത്തിലുണ്ട്, ബിനാമികളാകാൻ വേണ്ടി. അതൊക്കെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുമാത്രമല്ല, പ്രമുഖയായ ഒരു നടി, ഈ നടിയുമായി എന്തായാലും പ്രവീൺ റാണയ്ക്ക് അടുത്ത ബന്ധമാണ്. ഈ സ്ത്രീയുടെ കയ്യിലാണ് ഈ കോടികളിൽ പലതും ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് സിനിമാക്കാരുടെ പിന്നാമ്പുറ സംസാരം. എന്താണെങ്കിലും പോലീസ് ഇപ്പോൾ ഈ നടിയെയും സ്കെച്ച് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മിക്കവാറും ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഈ നടിയുടെയും പ്രവീൺ റാണയുടെയും ഒക്കെ കഥകൾ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിക്കും എന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ്. അങ്ങനെ പ്രവീൺ റാണ നാട് വിട്ടതോടുകൂടി വാലിന് തീപിടിച്ച മട്ടാണ് ഈ പറയുന്ന നടിക്കും. ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഈ പ്രവീൺ റാണ സ്വന്തമായി കാശ് കൊടുത്തൊരു ഡോക്ടറേറ്റും മേടിച്ചു. അതിപ്പോൾ ഈ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകൾക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് കാശ് കൊടുക്കാമെങ്കിൽ ഒരു ഡോക്ടറേറ്റ് കിട്ടും. ആ ഡോക്ടറേറ്റിൻ്റെ ഏറ്റവും വലിയ തട്ടിപ്പ് അങ്ങ് കൊട്ടാരക്കര അടുത്തുള്ള വാളകം എന്നുള്ള ഒരു സ്ഥലത്തുള്ളൊരു മനുഷ്യനായിരുന്നു. ഇയാൾ കുറേയധികം ആളുകൾക്ക് ഡോക്ടറേറ്റ് കൊടുത്തു. അവിടെ ഒരു പെട്ടിക്കട പോലൊരു കട വെച്ചിട്ടുണ്ട്, ഒരു ഓഫീസ്. ആ ഓഫീസിൽ നിന്ന് ഡൽഹിയിലും മുംബൈയിലും ദുബായിലും വരെ മീറ്റിങ്ങുകളൊക്കെ നടത്തി ആളുകൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. 1 to 5 lakh വരെയായിരുന്നു ആ ഡോക്ടറേറ്റുകളുടെ വില. അതിനെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ ഒരു പ്രോഗ്രാമും ചെയ്തിരുന്നതാണ്. അങ്ങനെ ഈ പ്രവീൺ റാണ ഡോക്ടർ പ്രവീൺ റാണയായി. ആദ്യം മൊബൈൽ ഫോണിൻ്റെ റീചാർജിംഗ് ഒക്കെയുള്ള ഒരു ചെറിയ കട തുടങ്ങി. അത് പൂട്ടിപ്പോയി. അത് പൂട്ടിപ്പോയതിൽ പിന്നെ ഈ പ്രവീൺ റാണ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ മറ്റാരുടെയൊക്കെ കൂടെ ചേർന്ന് പബ്ബുകൾ തുടങ്ങി. ആ പബ്ബുകളെക്കുറിച്ച് അവിടുത്തെ സർക്കാരൊക്കെ അന്വേഷിക്കാൻ ചെന്നപ്പോൾ അതങ്ങ് നിർത്തി. നേരെ കേരളത്തിലാണ് പറ്റിയ മണ്ണ്. അങ്ങനെ കേരളത്തിൽ സേഫ് ആൻഡ് സ്ട്രോങ് ആണ് എന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു കമ്പനിയും തുടങ്ങി. 100,000 മുതൽ 2,000,000 വരെയുള്ള ഡിപ്പോസിറ്റുകൾ സ്വീകരിച്ചു. 39% പലിശ. അതായത് 100,000 നിക്ഷേപിച്ചാൽ ഒരു വർഷം 39,000 പലിശ കിട്ടും. എവിടെയും കൊണ്ട് തലവെച്ചു കൊടുക്കുന്ന മണ്ടൻ മലയാളികൾ പ്രവീൺ റാണയ്ക്കും തലവെച്ചു കൊടുത്തു.
ഏതാണ്ട് 100 കോടിയോളം രൂപ ഇയാൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്താണെങ്കിലും ശരി, നമ്മുടെ മലയാളിക്ക് അറിയില്ലല്ലോ, വെട്ടിക്കാൻ വരുന്നവനെയും പറ്റിക്കാൻ വരുന്നവൻ്റെയും മുമ്പിൽ കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന സംസ്കാര സമ്പന്നരായ മലയാളികൾ. അത് മോൺസൺ മാവുങ്കൽ വന്ന് മോശയുടെ അംശമടിയാണെന്ന് പറഞ്ഞാലും, പ്രവീൺ റാണ വന്ന് 99.99% പലിശ തരാമെന്ന് പറഞ്ഞാലും, ഈ വിവരം കിട്ട ഇങ്ങനെയുള്ള മലയാളികൾ, എല്ലാ മലയാളികളും അല്ല കേട്ടോ, ഇങ്ങനെയുള്ള ചില ആളുകൾ, പണത്തോട് ആർത്തിയുള്ളവർ ഇവൻ്റെയൊക്കെ മുമ്പിൽ പോയി കുനിഞ്ഞു നിൽക്കും. അവനവൻ്റെ കോണകം വരെ വിറ്റുള്ള പണം ഈ പറയുന്ന ഈ തട്ടിപ്പ് കമ്പനിയിൽ കൊണ്ട് നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവൻ പൊടിയും തട്ടി പോകുമ്പോൾ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ പോലീസായി അന്വേഷണമായി. അതാണ് പ്രവീൺ റാണയും ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഏതൊരു കേസ്, ഇങ്ങനെ ഒരു തട്ടിപ്പ് കേസ് വന്നാലും അതിൻ്റെ പിന്നിലും കുറേ സിനിമാക്കാരുണ്ടാവും, അത് യാതൊരു സംശയവുമില്ല. ഈ പറഞ്ഞ മോൺസൺ മാവുങ്കുൽ വന്നപ്പോഴുണ്ടായിരുന്നു DGP മുതൽ DIG മുതൽ ഇങ്ങ് താഴെ തട്ടിലുള്ള ചില സിനിമാ താരങ്ങൾ വരെ മോൺസന് മുമ്പിൽ ആടാനും പാടാനും അതുപോലെ മോൺസന് കേക്ക് മുറിച്ചു കൊടുക്കാനും ഒക്കെ ചില ആളുകൾ മത്സരമായിരുന്നു. അതിലും അപ്പുറമായിരുന്നു ഈ പ്രവീൺ റാണയ്ക്ക്. പ്രവീൺ റാണ സിനിമ നിർമ്മിച്ചാണ്, സിനിമാ നടനായി, സിനിമയിൽ തിരക്കഥാകൃത്തായി, നിർമ്മാതാവായി, എല്ലാമായി ഈ സിനിമയിൽ അങ്ങനെ വില ചെയ്യുന്ന സമയത്താണ് നാട്ടുകാരുടെ പണം ഇരിപ്പുണ്ടല്ലോ കയ്യിൽ 100 കോടിയോളം. അങ്ങനെ പ്രവീൺ റാണയ്ക്ക് പിടി വീണപ്പോൾ ഇവിടെ നിന്നും മുങ്ങി. എന്താണെങ്കിലും ഇനി പ്രവീൺ റാണയെ പൊക്കുന്നതും കാത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ ആ കൊടുത്ത കോടികൾ കയ്യിലിരിക്കുന്ന ആ നടിയുടെ വിശേഷങ്ങൾ ഉടനെ പുറത്തു വരും.